ഞങ്ങൾ പോകുന്നത് രാജസ്ഥാനിലേക്കാണ്. എന്നോടൊപ്പം നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു വ്യക്തി കൂടെ ഉണ്ട്, നമ്മളെ വിനോദ് ചേട്ടൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മളെ ഉദ്ദേശം എന്നുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും രാജസ്ഥാനിലെ പുഷ്കർ മേള, എല്ലാ ഇനം കൊതുകുകളെ പറ്റിയുള്ള വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശ്യം. ഒരുപാട് കാഴ്ചകളുള്ള ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. എയർപോർട്ടിന് പുറത്തേക്ക് വന്നപ്പോൾ വളരെ രസകരമായ, വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച, അതായത് മഹാറാണ പ്രതാപ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ചേതക് എന്ന് പറയുന്ന കുതിര, അതിന്റെ ഒരു സ്റ്റാച്യു. അത് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു വൈകുന്നേര സമയം കൂടെ ആയതുകൊണ്ട് ആ സൂര്യന്റെ വെളിച്ചം കൂടെ അതിലടിക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് അത് കാണാൻ. നമ്മളെ വിനോദ് ചേട്ടന്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിന്റെ ഒരു ഹോർസ് ഫാമിലിയിലേക്കാണ്. അപ്പൊ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഷാഹിദിനെ വിട്ടു. ഷാഹിദാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എയർപോർട്ട് റോഡാണ്, കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വഴി കുറച്ച് ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഷേക്ക് കണ്ടിട്ട് വരുന്നത്. ഹായ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ രാജസ്ഥാനിലെ ഉദയ്പൂറുള്ള കൃഷ്ണ രഞ്ച് ഹോൾസ് സ്റ്റഡ് ഫാമിലാണ്. നമ്മുടെ വിനോദ് നാരായൺ ചേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ദിനേശ് ജി, അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ട്. ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. അതിന് വളരെയധികം നന്ദിയുണ്ട് ദിനേശ്ജിയോട്. അദ്ദേഹം ഇത്രയും ഒരു ആ ഒരു സ്നേഹം, ഒരു ജ്യേഷ്ഠൻ്റെ ഒരു സ്നേഹമാണ് ഞങ്ങൾക്ക് തന്നത്. അതിന് വിനോദ് നാരായൺ ചേട്ടനോട് വളരെയധികം ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സർപ്രൈസാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും രാജസ്ഥാൻ, ഇത്രയും ദൂരം നമ്മൾ കേരളത്തിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നു, എന്നിട്ട് ഇത്രയും ഒരു ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ലോട്ടോ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പേ ഞാൻ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിലയ്ക്ക് പറയുകയാണ്, ഇവിടെ എല്ലാ തരത്തിലുള്ള പല ജനുസിൽപ്പെട്ട കുതിരകളുടെ നല്ലൊരു ശേഖരം ഉള്ളൊരു വ്യക്തിയാണ്. പിന്നെ ദിനേശ് ജി ഹിന്ദി സിനിമയിൽ വരെ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹിന്ദി സിനിമയിൽ അമിതാഭിൻ്റെ പല ആക്ഷൻ പടങ്ങളിലും കുതിരയെ സപ്ലൈ ചെയ്ത ഒരാളും കൂടെയാണ്. കുതിരയെപ്പറ്റി വളരെയധികം ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നൊരു വ്യക്തിയാണ് ദിനേശ് ജി. നമുക്ക് വിനോദ് നാരായണ ചേട്ടനും ഉണ്ട്. നമ്മൾ കേരളത്തിൽ ഇത്രയും കുതിരയെപ്പറ്റി അറിവുള്ള വേറൊരു വ്യക്തിയില്ല. അപ്പോൾ ഈ രണ്ട് പേരും കൂടെ ചേരുമ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്നത് വളരെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് തരാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ദിനേശ് ജിയെ നമുക്ക് സ്വാഗതം ചെയ്യാം, അതുപോലെ വിനോദ് നാരായണ ചേട്ടനെയും സ്വാഗതം ചെയ്യാം. രണ്ടു പേർക്കും നമസ്കാരം. താങ്ക് യു. നമസ്കാരം. ഇവിടെ നമ്മൾ നോക്കിയാൽ ആദ്യമായിട്ട് നമുക്ക് ഒരു ഇവിടുത്തെ ഒരു സ്റ്റാലിയൻ ഹോഴ്സ്, സ്റ്റാലിയൻ ഹോഴ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. സ്റ്റാലിയൻ എന്ന് പറയുമ്പോൾ അത് നല്ല സൈസില്, നല്ല ബ്ലഡ് ലൈനില്, നല്ല ജെൻസ് കുതിരയായിരിക്കും. കാര്യം ബ്രീഡിങ്, ഇവിടെ മെയിനായിട്ടും കുതിരയുടെ ബ്രീഡിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല സൈസുള്ള നല്ല മെയിൽ കുതിരയാണ് സ്റ്റാലിയൻ എന്ന് നമ്മൾ പറയുന്നത്. അത് ഒള്ളി നമ്മൾ റൈഡിങ്ങിന് അങ്ങനെ അതിനെ ഓവറായിട്ട് യൂസ് ചെയ്യാറില്ല. അതിന് വ്യായാമം കൊടുക്കും, ഇതുപോലെ പിന്നെ അത് കഴിഞ്ഞ് ഒള്ളി ബ്രീഡിങ് പർപ്പസ്, ബ്രീഡിങ്ങിന് വേണ്ടി. അപ്പോൾ ഇവിടെ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരാറുണ്ട്,
പെൺകുതിരകളെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇവർക്ക് അതിൽ ഇതിൻ്റെ നല്ല കുട്ടിയെ ഇവർക്കിവിടെ കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ബ്രീഡിങ് ചെയ്യാൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് മാർവാടി, മാർവാടി സ്റ്റാലിയൻ. ഓക്കെ, അതാണ്. അതായത് നല്ല കരുത്തുള്ളതും നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള കുട്ടികളെ പ്രജനനം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആൺകുതിരകളെയാണ് സ്റ്റാലിയൻ എന്ന് പറയുന്നത്. റൈഡിംഗ് ബിഗ് കർത്ത ഹേ മഗർ ഉസ്കോ യു മത്ലബ് ആപ് ഉസ്കോ വർക്കിംഗ് ഹോർസ് നഹീ ബോൾ സക്തേ ഹേ अगर ये वाला जो घोड़ा है ना इसको राइड करके पैसा नहीं कमाना है. ये राइड करो जस्ट फॉर हॉबी कर सकता है, दैट नॉट द प्रॉब्लम. मगर इसको मेन ब्रीडिंग के लिए ये जो घोड़ा है ये 4 साल का है, ठीक है ना. इसका नाम कामदेव है. कामदेव और काम ही ऐसे. तो इसका जो बाप है वो एक ऑस्ट्रेलियन विजय देव है, जो इंडिया के अंदर जो एक फेमस ब्लड लाइन है, देवली लाइन. देवली, देवली हाँ, हाँ, हाँ उस लाइन का है. और इसका जो माँ है वो फूलमाल लाइन का है. फूलमाल, हाँ. और फूलमाल लाइन कहाँ से आया? जब 400 साल पहले औरंगजेब इधर था, ठीक है. औरंगजेब जो मुगल चक्रवर्ती औरंगजेब, हाँ. फिर आप एक्सप्लेन कर देना. ये कुदरेड है, इधे राजस्थान वाला. ये औरंगजेब इन समय उल्ला था 400 वर्ष मुंब ഔറംഗസേബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുതിരയുണ്ട്, പെൺകുതിര. അത് ഫൂൽമാൽ ലൈൻ. ഇതിൻ്റെ ആൺകുതിര എന്ന് പറയുമ്പോഴത്തേക്ക് ബാൽനി ലൈൻ. അപ്പോൾ ആ ബ്ലഡ് ലൈനിലെ റോയൽ ഫാമിലി ഇത്രയും ഇഷ്ടപ്പെട്ട് വെച്ചിരുന്ന കുതിരയാണ്. ആ ബ്ലഡ് ലൈനിലുള്ള പരമ്പരയിൽപ്പെട്ട കുതിരയാണ് ഈ സ്റ്റാലിൻ. ഇത് ഔറംഗസേബ് വളരെ ശക്തിയായിട്ടുള്ള ഒരു ബാബയ്ക്ക് ഒരു മഠത്തിലെ ബാൽനി മഠം എന്ന് പറഞ്ഞുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ കണ്ടിട്ട് അദ്ദേഹത്തിന് 2 പെൺകുതിരകളെയും പിന്നെ മറ്റ് കാഴ്ച വസ്തുക്കളും കൊടുത്ത് അംഗീകരിച്ച കുതിരയുടെ ലൈനാണ് ബാൽനി ലൈൻ. ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞാൽ വംശപരമ്പയിൽപ്പെട്ട എന്നുള്ള വംശപരമ്പീനിങ് രാജസ്ഥാനിൽ അവരുടെ രീതിയിലുള്ള ഈ ഒരു സ്റ്റേബിളാണ്. കാര്യം ഇതിന് പ്രത്യേകതകളുണ്ട്. കാര്യം ഇവിടെ കുറച്ച് സമയത്ത് തണുപ്പായിരിക്കും, ചില സമയത്ത് ചൂടായിരിക്കും. ചൂട് സമയത്ത് വരുമ്പോൾ അവർ കുതിരയ്ക്ക് ഇവിടെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. കാര്യം അവിടെ തണുപ്പാകുന്നു. അപ്പോൾ ഇത് കുതിരയ്ക്ക് നിന്ന് കഴിക്കാനുള്ളതാണ്. അപ്പോൾ പെൺകുതിരയാണ് ഇപ്പോൾ നമ്മളോട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുട്ടി ഉണ്ടെങ്കിൽ ഇത്രയും ഉയരത്തിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനാണ് ഈ ചെറിയ രീതിയിൽ. അപ്പോൾ ഇതിൽ ഇതിൻ്റെ പെൺകുതിരയും അതിൻ്റെ അമ്മക്കുതിരയും ആഹാരം കഴിക്കും. കുട്ടി ആഹാരം കഴിക്കാൻ പഠിക്കും. പിന്നെ തണുപ്പ് സമയം വരുമ്പോൾ വെയിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കുതിരയ്ക്ക് മെയിനായിട്ടും ഭക്ഷണം കൊടുക്കുന്നത് ഈ ഭാഗത്തായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ രീതിയല്ല നോർത്ത് ഇന്ത്യൻ രീതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അവിടെ ചെയ്യാനും പറ്റില്ല. പക്ഷേ ഇത്രയും സ്ഥലം അവർ ഇട്ടിട്ടുണ്ട്, തറയിൽ മണ്ണാണ് ഇട്ടയക്കുന്നത്. അപ്പം കുതിര ഒന്ന് നടക്കാനും എല്ലാത്തിനും ഉള്ള സൗകര്യമുണ്ട്. പിന്നെ ഇത് മൊത്തം സൈഡ് ഇങ്ങനെ മറച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ കാറ്റ് തണുത്ത കാറ്റൊന്നും അധികം അടിക്കാതെയും വലിയ ചൂട് വേറെ രീതിയിൽ അങ്ങനെ അധികം വരാതെയും ഫാൻ ഇട്ടിട്ടുണ്ട്. ചൂട് സമയത്ത് ഫാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഫാമിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അതായത് ഇവർക്ക് ഇതിൻ്റെ ഓണർക്ക് ദിനേഷ് ജിക്ക് ഈ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ കുതിരകളെ ഓരോന്നിനെയും വീക്ഷിക്കാൻ പറ്റും. അപ്പം അതിനെന്തെങ്കിലും പര്യായം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അദ്ദേഹത്തിന് അത് അറിയാൻ കഴിയും. ഇതാണ് ഇവിടുത്തെ ഫാമിൻ്റെ രീതി. ഇത് നമ്മൾ മുൻപ് കണ്ട ആ സ്റ്റേബിൾ പോലെ അല്ല. ഇത് കുറച്ച് വലുതായിട്ടാണ്. അതായത് കുതിര ഡെലിവറി ടൈം ആവാറാകുമ്പോൾ അതിനെ ഈ സ്റ്റേബിളിലാണ് അവർ നിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടിക്കും അതിൻ്റെ അമ്മയ്ക്കും നല്ല രീതിയിലുള്ള നടക്കാനും എല്ലാത്തിനുമുള്ള തലം കിട്ടും. അതുകൊണ്ട് ഇത് അല്പം വലിപ്പത്തിലാണ് ചെയ്തേക്കുന്നത്. ചോക്ലേറ്റ് ബ്രൗൺ ഇംഗ്ലീഷ് ലിവർ ചെസ്റ്റ്നട്. ഇത് ജോവാർ എന്ന് പറയും.
അതിനെ അരിഞ്ഞ് മെഷീനിൽ വെച്ച് അരിഞ്ഞ് ഇവിടെ ഉള്ളവർ കുതിരയ്ക്ക് കൊടുക്കുന്നതാണ്. ഇതെപ്പോഴും ആഹാരത്തിൻ്റെ കൂടെ ഇത് കൊടുക്കും. പിന്നെ ഈ പുല്ല്, ഇത് ഈ മലയാളിൽ കിട്ടുന്ന ഒരു ഇനം പുല്ലാണ്. ഇത് പച്ചയായിട്ടും കൊടുക്കും, ഉണക്കിയും കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ ഇത് കപ്പലണ്ടി ചെടിയുടെ ചെടി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മൺസൂൺ സമയത്ത് കൊടുക്കാറില്ല. ഒന്നുകിൽ നല്ല ചൂട് കാലാവസ്ഥയിൽ ഇത് കൊടുക്കും, അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയിൽ കൊടുക്കും. അല്ലെങ്കിൽ അല്ലാതുള്ള സമയം മൺസൂൺ കാലത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ ഫംഗസ് ഉണ്ടാവും. അപ്പോൾ ഈ ഫംഗസ് വന്നു കഴിഞ്ഞാൽ അത് ഫുഡ് പോയ്സണ് ചാൻസ് ഉണ്ട്. അതാണ് ഇവിടുത്തെ രീതി. ഇത് ജോവാറിൻ്റെ ചെടിയാണ്. അപ്പോൾ ഇത് ഏത് സമയത്തും നമുക്ക് കൊടുക്കാമെന്നുള്ളതാണ്. ഇത് പച്ചയായിട്ടും കൊടുക്കാം, ഉണക്കിയും കൊടുക്കാം, വിഷയമില്ല. ഒരു മെയിനായിട്ട് ഇവിടെ ഇത് അവൈലബിൾ ആയതുകൊണ്ട് ഇതാണ് കൂടുതലും കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ രാജസ്ഥാനിലുള്ള ഒരു വിശ്വാസമാണ്, അതായത് കുതിരയുടെ ഭഗവാൻ എന്ന് പറയും. അപ്പം ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വിശ്വാസം, ഇവിടെയുള്ള ഏകദേശം ഇവിടെയുള്ള എല്ലാ സ്റ്റേബിളുകളിലും ഇത് വെക്കാറുണ്ട്. കാര്യം കുതിരയ്ക്ക് അധികമായിട്ട് അസുഖം വരാതിരിക്കാനും, അങ്ങനെ അവരുടെ ഒരു വിശ്വാസമാണ്. ഇത് നമ്മളെല്ലാവരും വിചാരിക്കും ഇത് എന്തിനാണ് ഈ വെയിൽ മെഷീൻ ഇവിടെ വച്ചേക്കുന്നത്. പക്ഷേ ഇതിന് കാര്യമുണ്ട്. ഓരോ കുതിരയ്ക്കും കൊടുക്കേണ്ട ആഹാരത്തിൻ്റെ അളവുണ്ട്. അപ്പം അതവർ അളന്ന് മാത്രമേ ഈ കുതിരകൾക്ക് കൊടുക്കാറുള്ളൂ. കാര്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുതിരയ്ക്ക് അമിതമായി ഭക്ഷണം കൊടുക്കാറില്ല. സ്ഥിരം കൊടുക്കുന്ന ആൾ ഇപ്പോൾ നിരീക്ഷിക്കറിയാം ഓരോ കുതിരയ്ക്ക് എത്ര വിധം കൊടുക്കണം. പക്ഷേ പുതിയാറ്റിപ്പം പണിക്ക് ആൾക്കാർ നിൽക്കുന്നു, അവരോട് ഓരോരുത്തരടുത്തും പറയും ഇത്ര ഇത്ര തൂക്കത്തിൽ കൊടുക്കണം. അതിന് വേണ്ടിയാണ് ഇത്. കുതിരയ്ക്കുള്ള ഭക്ഷണം അരിഞ്ഞ് പുല്ലെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെഷീനാണ്. അപ്പം ഇതിൽ അരിഞ്ഞ് കൊടുക്കുമ്പോൾ അത് കുതിരയ്ക്ക് കഴിക്കാൻ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, അതായത് കുതിരയ്ക്ക് എല്ലാ ശക്തിയും എല്ലാ കാര്യവും ദൈവം കൊടുത്തെങ്കിലും അതിൻ്റെ ഒരു ഫാൾട്ടും കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഒറ്റ കുടലുള്ള ജീവിയാണ് കുതിര. മനുഷ്യരെ പോലെയും മറ്റുള്ള മൃഗങ്ങളെ പോലെയും ചെറുകുടൽ വൺകുടൽ അങ്ങനെയില്ല. അപ്പോൾ അതിന് പെട്ടെന്ന് അതുകൊണ്ടാണ് ഈ വയറ്റിന് അസുഖം വരുന്നത്. അപ്പോൾ ഈ ഭക്ഷണം നുറുക്കിയിട്ടാണ് അതിന് കൊടുക്കുന്നത്. ഇതിനെ ഫുഡ് മിക്സ് ചെയ്യുന്ന ഇതിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് നമ്മളിപ്പം നുറുക്കിയ പുല്ല് ഇതൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ മണ്ണ് കാണാൻ ചാൻസ് ഉണ്ട്. മണ്ണ് അങ്ങനെ വരുമ്പോൾ ഇവർ ഇതിൽ വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ചിട്ട് ഈ പുല്ല് അതിലിടും. ഇട്ടതിന് ശേഷം അതിൽ നിന്ന് കഴുകി ഇതിൽ വാരി മാറ്റും. മാറ്റിയതിന് ശേഷം അതങ്ങെടുത്ത് മാറ്റും അല്ലേ, അടച്ചേക്കുന്ന എടുത്ത് മാറ്റും. എടുത്ത് മാറ്റി കഴിയുമ്പോൾ വെള്ളം അങ്ങ് പോവും. സ്റ്റാലിൻ കുതിരയുടെ ഇത് ഭയങ്കര ആക്റ്റീവായിട്ട് തോന്നുന്നല്ലോ. അതാ തോന്നുന്നതല്ല, സ്റ്റാലിൻ കുതിര ആക്റ്റീവാണ്. ഒന്നത് മെയിലാണ്. അപ്പോൾ സ്റ്റാലിൻ മെയിൽ ഇവരിത് വയ്ക്കുന്നത് ഇപ്പം മാർവാടി സ്റ്റാലിയനാണ് ടോപ്പ്. അപ്പം അങ്ങനെ വരുമ്പം ബ്രീഡിങ് പർപ്പസിന് വയ്ക്കുന്ന കുതിര അതെപ്പോഴും ആക്റ്റീവായിരിക്കും. അതുപോലെ അതിന് ഭക്ഷണവും അതുപോലുള്ള രീതിയിൽ അവർ നോക്കുന്നുണ്ട്. നല്ല ആക്റ്റീവായിരിക്കും അത്. മറ്റുള്ള പെൺകുതിരകളെ പോലെ ശാന്തമായി നിൽക്കില്ല. അതുകൊണ്ടാണ് ഇതിനെ എപ്പോഴും അതിന് വ്യായാമം വേണം. കാര്യം ഈ കുതിരയെ ഇവര് റൈഡിങ്ങിന് ഉപയോഗിക്കും, കുഴപ്പമില്ല, നോർമൽ റൈഡിങ്ങിന്. പക്ഷെ ഇതല്ലാതെ ഈ കാമ്പൗണ്ടിൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിൻ്റെ അത്ര പവർഫുൾ ആണ്. അപ്പൊ റൈഡിങ്ങിന് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും കൊണ്ടുപോയിട്ട് റൈഡിങ് ഹോഴ്സ് അങ്ങനെയല്ല അതിന് പറയുന്നത്. ചില ആൾക്കാരുണ്ട് അവര് സ്റ്റാലിൻ കുതിര റൈഡിങ്ങിനെ ഉപയോഗിക്കാറില്ല. ഉള്ളി അതിന് ഇതിനുള്ള ഇതിന്റെ ലഞ്ചിങ് കൊടുക്കും, ഇതുപോലെ അഴിച്ചിട്ടേക്കും. പിന്നെ അത് കഴിഞ്ഞ് ഉള്ളി ബ്രീഡിങ് പർപ്പസിന് വേണ്ടിയാണ്. ഇതിപ്പോ ഇത് നല്ല ഒരു മെയിലാണ്.
നല്ല സ്റ്റൈലുള്ളതാണ്, നമ്മൾ പറഞ്ഞ ആ ബ്ലഡ് ലൈനിലുള്ളതാണ്. ഇവിടെ ഉള്ളതിൽ അദ്ദേഹത്തിന് നല്ല ഹൈറ്റും നല്ല ആക്റ്റീവും ആയിട്ടുള്ള നല്ല ചോക്ലേറ്റ് ബ്രൗൺ, നല്ല കളറും ഒക്കെ ആയിട്ടുള്ള ഒരു കുതിരയാണ്. ഒരു വെറൈറ്റി കളറും അതിന്റെ കാണാൻ നല്ല ഒരു ഭംഗിയുള്ള മനോഹരമായ ഒരു കുതിര. ഇത് ഏത് ജനസിൽപ്പെട്ടതാണ്? ഇത് കാത്യവാടി കുതിര, അതായത് കാത്യവാടിയിലെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ കാത്യവാടി, അതാണ് ഈ കുതിര. കാര്യം ഇതിന്റെ ഇത് നമ്മളുമായിട്ട് നല്ല ഇതായിപ്പം സാധാരണ എല്ലായിടത്തും എല്ലാ സ്റ്റേബിളിലും രണ്ട് കുതിരകളെ, വ്യത്യസ്തമായ രണ്ട് കുതിരകളെ ഇടൂല. ശരി, ഒന്നുകിൽ കുട്ടിയും അതിന്റെ തലയായിരിക്കും. ഇത് കാത്യവാടി കുതിര, ഇത് മഹാവാടി കുതിരയുടെ കുട്ടിയാണ്. ഇത് രണ്ടും ഭയങ്കര ക്ലോസ് ആണ്, അതുകൊണ്ടാണ് ഇത് ഇത് സൈലന്റ് ആണ്. ഇതിന്റെ ചെവിയിലെ പ്രത്യേകത, ചെവി എത്ര ജോയിൻ ചെയ്താലും ഈ ഒരു ഡിസ്റ്റൻസ് ഇരിക്കും. മാർവാടി കുതിരയ്ക്ക് ഇത് ചേർന്നിരിക്കും, പക്ഷെ കാത്യവാടി കുതിരയുടെ ചെവി ഇതുപോലെ ഇരിക്കും, പക്ഷെ ജോയിന്റ് ആവും, ജോയിന്റ് ആവില്ല. ചക്കലം ഡിസ്റ്റൻസ് ഇതാണ് സൈറ്റ്, ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ തല, ഇതിന്റെ താടി അത് വലിപ്പം കൂടുതലായിരിക്കും, താടിയലിന് വലിപ്പം കൂടുതലായിരിക്കും, നല്ല ഉരുണ്ട തലയായിരിക്കും. മാർവാടി കുതിരയ്ക്ക് അതിനെ പോലെ സ്റ്റാലിയനെ പോലെ നീളന ഉള്ള തലയായിരിക്കും. ഇത് നല്ല ഒരു, ഇവിടെ ഉള്ളതെല്ലാം മാർവാടി കുതിരയാണ്, പക്ഷെ അദ്ദേഹത്തിനൊരു ഇൻട്രസ്റ്റ് തോന്നി നല്ല ഒരു സ്വഭാവമുള്ള ഒറിജിനൽ കാത്യവാടി ആയതുകൊണ്ട് അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് നിർത്തിക്കുന്നതാണ്. ദിനേഷ്ജിയുടെ ഫാമിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ പുഷ്കറിലേക്ക് തിരിക്കുകയാണ്. ജയ്പൂർ ടച്ച് ചെയ്താണ് പോവാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഒരു 5 മണിക്കൂറിന് മുകളിൽ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമ്മൾ പുഷ്കറിൽ ചെന്നിട്ട് പറയാം. രാജസ്ഥാനിലെ പുഷ്കറാണ്. ലക്ഷക്കണക്കിന് മൃഗങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കുന്ന ഒരു സ്ഥലമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഏകദേശം 200,000-ലധികം ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. നവംബർ മാസത്തിൽ, അതായത് കാർത്തിക പൂർണിമ ദിവസത്തിൽ ആണ് ഈ മേള പ്രധാനമായിട്ടും. ആ കാർത്തിക പൂർണിമ മാസം, കാർത്തിക മാസം എന്ന് പറയും, കാർത്തിക മാസത്തിലെ, അതായത് നവംബർ 4-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് എല്ലാ വർഷവും, ഇതൊരു വാർഷിക മേളയാണ്, എല്ലാ വർഷവും ഈ മേള നടക്കുന്നത്. വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന, വളരെയധികം സഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചകളുടെ ഒരു ശേഖരം ഒരുക്കി വച്ചിട്ടുണ്ട് ഇവിടെ. അതായത് 1-ോ 2-ോ 3-ോ ദിവസം കൊണ്ട് മാത്രം നമുക്കിവിടെ കംപ്ലീറ്റ് കാഴ്ചകളും കാണാൻ സാധിക്കില്ല. എന്നാലും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു കുതിരയുടെ സ്റ്റാളിലാണ്. ഇവിടെ ഒന്നല്ല, ഒട്ടനവധി സ്റ്റാളുകൾ ഇവിടെയുണ്ട്. ഞങ്ങൾ ഒരു തുടക്കമെന്ന നിലയ്ക്ക് ആദ്യമായിട്ട് ഒരു സ്റ്റാളിൽ കയറിയിട്ട് അവിടുത്തെ കുതിരകളുടെ കാഴ്ചകൾ, അതായത് ഇവിടെ ചെറിയ എമൗണ്ടിൽ തുടങ്ങി കോടികൾ വിലമതിക്കുന്ന കുതിരകളുടെ ശേഖരം ഇവിടെ ഉണ്ട്. കുതിരയെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിലേക്ക് പോകാണ്.
വിനോദ് ചേട്ടാ, അദ്ദേഹത്തിന്റെ പേര് ഗണേശ് സിംഗ് ജി. അപ്പനെ അപ്ന കീമതി സമയ നികാൽ കെ ആപ് യഹാ പധാരേ, വെൽക്കം സുസ്വാഗതം. താങ്ക് യു ചേട്ടാ. വളരെ നല്ല ഭംഗിയുള്ള ഒരു പരിപാടി തോന്നുന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ തോന്നുന്നതല്ല, അത് ഭംഗിയുള്ള കുതിരയാണ്. അക്കാര്യം ഇത് മാർവാടിയാണ്, പ്യുവർ മാർവാടി സ്റ്റാലിയൻ മെയിലാണ്. സ്റ്റാലിയൻ കുതിരയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെയിലാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ കുതിര ആൾ ഇന്ത്യയിൽ 7 പ്രാവശ്യം ഫാഷൻ ഷോ മത്സരത്തിൽ പങ്കെടുത്ത് 2 പ്രാവശ്യം വിന്നറായി, 5 പ്രാവശ്യം കുതിരയാണ്. അതാണ് അതിൻ്റെ പക്ഷേ വയസ്സ് വെറും 33 മാസം. ഓ, അധികം പ്രായമൊന്നുമില്ല. അതിനകം തന്നെ ഒട്ടനവധി റെക്കോർഡുകൾ നേടിയ ഒരു കുതിരയാണ് ഈ നിൽക്കുന്നത്. മാർവാടി കുതിരയുടെ പ്രത്യേകത ഞാനത് പറഞ്ഞു. ഒന്ന്, അതിൻ്റെ ചെവി കറക്റ്റ് ചേർന്ന് വരും. പിന്നെ അതിൻ്റെ ലുക്ക്, അതിൻ്റെ ഫേസിൻ്റെ ഒരു നീളം നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. കാര്യം ഇതിനേക്കാളും ഒരു വലുതായിട്ടൊരു നല്ലൊരു കുതിര ഞാൻ ഇവിടെ നോക്കിയിട്ട് കാണും. പിന്നെ ഇതിൻ്റെ 64 ഇഞ്ച് ഹൈറ്റ്. ഓ, 64 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. നല്ല പൊക്കം കൂടിയ ഒരു കുതിരയാണ്. ഇതിൻ്റെ കഴുത്ത് തന്നെ ഒരു വ്യത്യാസമുണ്ട്. നല്ല കുതിരയാണ്. ഇപ്പം കഴുത്തിൻ്റെ വണ്ണം, ഇത് പ്യുവർ മാർവാടി കുതിര. ചേട്ടാ, ഈ ഏകദേശം അതുപോലെ ഇത് ഇത്രയും പ്രസിദ്ധമായ, ഇത്രയും ലക്ഷണങ്ങളുള്ള കുതിരയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വിലയിൽ കാര്യമായ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം എത്ര വില? അതെ, കുതിര ഇവിടെ ഇത്രയും വയ്ക്കുന്ന ആൾക്കാർ അതിനൊരു വില അങ്ങനെ സാധാരണ അവർ ഇത്രയും അവർ ഇഷ്ടപ്പെട്ട് ഇത്രയും ഇതാക്കി വയ്ക്കുന്ന പെട്ടെന്ന് പറയാറില്ല. എന്നാലും 1 കോടിക്ക് മേളിലാണ് ഇതിൻ്റെ വില. 1 കോടിക്ക് മേലെയാണ് ഇതിൻ്റെ വില. അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്, 1 കോടിക്ക് മേലെ മോഹവിലയാണ്. ഇത്രയും ലക്ഷണമുള്ള കുതിരകൾക്ക് മോഹവിലയാണ്. കുതിരയെപ്പറ്റി അറിയുന്നവർ, കുതിരയെ സ്നേഹിക്കുന്നവർ, ഇതുപോലുള്ള വളരെ റയറായിട്ടുള്ള കുതിരകളെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കോടിക്കണക്കിന് രൂപ കൊടുത്താണ് ഇത്തരം കുതിരകളെ വാങ്ങുന്നത്. വളരെയധികം ഇൻഫോർമേറ്റീവ് ഉള്ള കാര്യമാണ്. നമ്മൾ നാട്ടിൽ ആനയെ വാങ്ങിച്ച് നിർത്തും പോലെ ഇവരുടെ അഭിമാനത്തിൻ്റെ, ഇവരുടെ, ഞാൻ മുമ്പ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവരുടെ കൾച്ചറിൻ്റെ, നോർത്ത് ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് കുതിര. അവരുടെ അഭിമാനത്തിൻ്റെ ഒരു ചിഹ്നമാണ് കുതിര. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ രീതിയിലാണ് അവർ നോക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതുപോലെ, ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും നല്ല ഒരു കുതിര. പിന്നെ എന്നാലും ഇത്രയും ആയില്ലെങ്കിലും ഇപ്പോൾ കുറഞ്ഞാലും 1 കോടികൾ വിലയുള്ള കുതിരകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വീണ്ടും ഒരു ശേഖരം തന്നെ ഉണ്ട്. ഇതുപോലുള്ള ഒരു കുതിരയല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്, ഒട്ടനവധി കുതിരകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ വളരെ പ്രസിദ്ധമായ കുതിരകളെ പരിപാലിക്കുന്ന ഒരു വ്യക്തിയുടെ സ്റ്റാളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും പ്രശസ്തമായ കുതിരയാകുമ്പോൾ പ്രശസ്തമായൊരു പേരുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബ്ലഡ് ലൈൻ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ ഇതിന് ഈ കുതിരക്കുണ്ട്? തീർച്ചയായും ഇത് ബ്ലഡ് ലൈൻ ഉള്ള കുതിരയാണ്. അതായത് നോർത്ത് ഇന്ത്യയിൽ, എന്നാൽ ഓൾ ഓവർ ഇന്ത്യയിൽ ഫേമസായ ഒരു കുതിരയാണ് അലീഷാൻ. ആ അലീഷാൻ ലൈനിലെ കുതിരയാണിത്. ഇതിൻ്റെ പേര് ദേവ്രു. അപ്പം അതൊക്കെ ബ്ലഡ് ലൈൻ കുതിരകളാണ്. അത് അതിൻ്റെ നല്ല ക്വാളിറ്റി കാണിക്കും. അതുകൊണ്ടാണ് അതിന് ഈ വിലയും. മനസ്സിലായില്ലേ? ഇത് വില മതിക്കാനാവാത്ത കുതിരയാണ്. കാര്യം ഇതുപോലുള്ള കുതിര 5-6 മാത്രമേ ഇന്ന് ഇന്ത്യയിലുള്ളൂ. ഇത്രയും ക്വാളിറ്റിയുള്ള കുതിര, അതായത് ഉദയ്പൂരിലെ രാജകുടുംബത്തിൻ്റെ കുതിര രാജ് തിലക്, ഫേമസ് കുതിരയാണത്. അതിൻ്റെ മകനാണ് ഈ
രാജരത്തൻ. ഇതിൻ്റെ പേര്, കുതിരയുടെ പേര് രാജരത്തൻ. അപ്പോൾ ഇതിപ്പം ഇരിക്കുന്നത് രാജകുടുംബം ഡയറക്റ്റ് ഇത് കൊടുത്തത്, ഈ ഇതിനെ കൊടുത്തത് ഹുസൈൻ ഭായ് എന്ന് പറയുന്ന അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന് ഉദയപൂർ സ്റ്റഡ്ഫാമുണ്ട്, പൂനെയിലുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിനെ ഇനി ഇവിടെ നിന്ന് ഈ മേള കഴിഞ്ഞാൽ പൂനെക്ക് ഷിഫ്റ്റ് ചെയ്യും. മേളയ്ക്ക് വരെ ഇത് നിർത്തിക്കുകയാണ്. വില ഇതിനെ പറഞ്ഞിട്ടില്ല, വില മതിക്കാനാവാത്ത കുതിര, റോയൽ ഹോഴ്സ്. ഹുസൈൻ ഭായ്, ഇത് ഹുസൈൻ ഭായ് റിലയബിൾ സ്റ്റഡ്ഫാമിൻ്റെ ഓണറാണ്, ഉദയ്പൂരിലുള്ളതാണ്. ഇദ്ദേഹത്തിന് പൂനെയിലും സ്റ്റഡ്ഫാമുണ്ട്. കാര്യം ഇത്രയും നല്ലൊരു റോയൽ കുതിരയെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ആൾ. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഒട്ടനവധി എപ്പിസോഡുകൾ ചെയ്യാനുള്ള വിശേഷങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാത്തിരിക്കുക, അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹാറ്റ്സ് ഓഫ്.